വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് വൺ പ്ലസ് നോഡ് എൻ ട്വന്റി എസ് സി, വൺ പ്ലസിന്റെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ. ഇനി ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഖത്തർ റിയാൽ നോക്കുകയാണെങ്കിൽ 4GB+64 549 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 11,000 രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത്. അതായത് നിലവിലെ ഏറ്റവും വില കുറഞ്ഞ വൺ പ്ലസിൻ്റെ സ്മാർട്ട് ഫോൺ. എനിവി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളുടെ അൺബോക്സിംഗ് റിവ്യൂസും അതുപോലെ തന്നെ ഗാഡ്ജറ്റ് അൺബോക്സിംഗ് റിവ്യൂസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു വൺ പ്ലസ് നോഡ് എൻ ട്വന്റി എസ് സിയുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് ടി പി യു കേസ് ഉണ്ട് വിത്ത് ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളത്. 33 വാട്ടിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജറാണ് വരുന്നത്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഒരു സിം ഇജക്റ്റർ ടൂള്. പിന്നീടുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് നോഡ് എൻ ട്വന്റി എസ് സി. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ള കളർ എന്ന് പറയുന്നത് ബ്ലൂ ഒയാസിസ് ആണ്. ഇതുകൂടാതെ സെലസ്റ്റിയൽ ബ്ലാക്കും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ ഒരു എംബ്ലോ, രണ്ട് ക്യാമറ നമുക്ക് പിറകിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ് ക്യാമറ മൊഡ്യൂളിൽ വരുന്നത്. ഒരല്പം ഉയർന്ന രീതിയിൽ കാണുന്ന തരത്തിലുള്ള ക്യാമറ ബമ്പാണ് വരുന്നത്. ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. 8mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 187g ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻറ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രോ ഉൾപ്പെടുന്നത്. 3 കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം റോക്കേഴ്സ് ഉണ്ട്. താഴ്വശത്തായിട്ട് നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്പോയുടെ A57 ഓപ്പോയുടെ A77 സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.56 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. HD+ ആണ് റെസൊല്യൂഷന്. 269 pixels per inch ആണ് ഡെൻസിറ്റി. അതുപോലെ തന്നെ 600 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. എനിവേ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ എന്ന് പറയാം. കാരണം IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വ്യൂയിങ് ആംഗിളിൽ ചെറുതായിട്ട് കളർ വേരിയേഷനും കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്കത് വലിയ ഇഷ്യൂസോ കാര്യങ്ങളായിട്ട് പറയാനില്ല. എനിവേ ഇതിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് 4K വീഡിയോ നമുക്കിതിൽ യൂട്യൂബിൽ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് മാക്സിമം ഫുൾ HDയിലാണ് പ്ലേ ചെയ്യാൻ സാധിക്കാറ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. മീഡിയ ടെക് ഹീലിയോ G35 എന്ന് പറയുന്ന 4G chipset ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 12nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാകോറിൽ 2.3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. എനിവേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആഴ്ച യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്കൊരു എബോവ് ആവറേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുക. അല്ലാതെ വളരെ സൂപ്പർബായിട്ടുള്ളൊരു പെർഫോമൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഒരു ഒക്കെ ലെവൽ പെർഫോമൻസ് ആണ് ഈ ഒരു പെർഫോമൻസ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 4GB RAM 64GB. ഇതുകൂടാതെ തന്നെ അപ് ടു 4GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ കൂടി ഇതിൽ ചെയ്യാൻ സാധിക്കും. ഇതിൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ NFC ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. Android 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ ഓയസ് വേർഷൻ വരുന്നത് 12.1 ആണ്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. കാരണം പ്രത്യേകിച്ച് ആഡ്വേഴ്സോ ബ്ലോട്ട്വേഴ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാറ്ററി സൈഡ് നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇതുകൂടാതെ തന്നെ 33 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ബോക്സിനൊപ്പം ലഭിക്കുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 70 മിനിറ്റാണ് എടുക്കുന്നത്. എനിവേ ഈ ഒരു ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതല്ല മറിച്ച് നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പൊതുവെ നമ്മൾ അധികം സ്മാർട്ട് ഫോണുകളിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാറില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്.
ഫിംഗർ ലോക്ക് ഡിറ്റക്ട് ആവുന്നുണ്ടെങ്കിലും ആ ഒരു ആനിമേഷന് ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്കിനും ഇതുപോലെ തന്നെ ആ ഒരു ആനിമേഷന് ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതൊരു ബജറ്റ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ട് ഗെയിം കളിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ നിരാശ തന്നെയായിരിക്കും ഫലം. അത്തരത്തിലുള്ളവർ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യേണ്ട എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. അതല്ല, നിങ്ങളൊരു നോർമൽ യൂസറാണ്, വല്ലപ്പോഴും ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഗെയിം അല്ലെങ്കിൽ ഒരു ടൈം പാസിന് എന്തെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ നിരാശപ്പെടുത്തുകയുമില്ല. രണ്ട് ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 MP F1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 2 MP F2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഡെപ്ത് സെൻസറാണ് വരുന്നത്. എനിവേ, റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള മിക്ക ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും മിക്ക ഫോട്ടോസും അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. കളേഴ്സൊക്കെ വരുന്നത് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് മിക്ക ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റിയർ ക്യാമറയുടെ കാര്യം എടുത്താൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടി മികച്ച രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ, സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8 MP F2.0 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. സെൽഫി ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള നാച്ചുറൽ കളർ ഫോട്ടോസാണ് മിക്ക സമയത്തും ലഭിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. പോർട്രേറ്റും വലിയ രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ, ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. N20 SE വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. നാച്ചുറൽ കളറായിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 FPS ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. സ്റ്റെബിലൈസേഷനൊക്കെ ഇത്തരത്തിലായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഇത്തരത്തിലായിരിക്കും ഉണ്ടാകുക. ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി നമുക്കിതിൽ ലഭിച്ചിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് അടങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്, ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, ബാറ്ററി പെർഫോമൻസ് നല്ലതാണ്, അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, പ്രൊസസ്സർ കൂടി കുറച്ചും കൂടി മികച്ചത് നൽകിയിരുന്നെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമായിരുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്നത്. എനിവേ, നിങ്ങൾക്ക് വൺ പ്ലസ് സ്മാർട്ട് ഫോൺ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus Nord N20 SE. ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായത് കരുതുന്നു. അത്തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരത്തുനിന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയിൽ അതിനു മുമ്പ് ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു, സേ ദീർഷ.